ഹായ്, ഇന്ന് ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ അരീക്കോട് കൊടുമ്പുഴ വനത്തിലാണ് ഉള്ളത്. അരീക്കോട് കൊടുമ്പുഴ വനമേഖലയിലെ കാര്യങ്ങളാണ് രാമേട്ടനോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട സീസൺ എപ്പോഴാണ്? സീസൺ ഡിസംബർ ജനുവരി തന്നെയാണ് സാധാരണ. തോട്ടിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവല്ലോ, ആ സമയത്ത് വന്നാല് കുട്ടികൾ. അല്ല, അപ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ നടന്നാണ് രാമേട്ടൻ്റെ എസ്റ്റേറ്റിലെത്താം? ഇവിടെ ആനക്ക് വരുമോ? ആന മഴക്കാലത്ത് മഴ സീസണൊക്കെ വരും അല്ലേ. ഇപ്പോൾ രാമേട്ടൻ്റെ എസ്റ്റേറ്റിൽ ഫുള്ള് ആനയായിരിക്കില്ലേ? ായിരംപെട്ട പന്തീരായിരം പതിനഞ്ച് ദിവസം വരുന്ന ആനകളുണ്ട്. വെള്ളത്തിനും ഈ ചക്കയൊക്കെ സീസണായ ചക്ക പറിച്ചു തിന്നുണ്ട്. ചക്കയൊക്കെ തിന്നാനും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരുന്നതാണ്. ഒരു ആനക്കുട്ടി അതാ നോക്കിക്കിട്ട് ജണ്ടൻ എടുത്താ ശരി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അടയാളം അവിടെ ഉണ്ടല്ലേ. പിന്നെ എന്തൊക്കെയാണ് ഡോക്ടർ പറയാനുള്ളത്? എന്താ നല്ലൊരു ട്രക്കിങ്ങിന്റെ അനുഭവം ആയിരിക്കും ഇവിടെ വന്നാലേ. കുട്ടികളും ശരിക്കും ഒരു അസുഖങ്ങളുള്ളവരൊന്നും വരാം. സീസണിൽ വരണല്ലേ. സീസണിൽ വരാം. സീസണിൽ വന്നു കഴിഞ്ഞാൽ ജനുവരി ഒക്കെ ആകുമ്പോൾ നല്ല വെള്ളച്ചാട്ടത്തിൽ കുളിക്കാം. ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാം. ഒരുപാട് വെള്ളച്ചാട്ടമുണ്ട്. നല്ല വെള്ളത്തിൽ കുളിക്കാം. കാടിനെ ശരിക്കും അടുത്തറിയാം. കാടിനെ അറിയാം. എല്ലാ ജീവജാലങ്ങളെയും ഒറ്റവും എല്ലാവരെയും കാണും. ഇഞ്ചിയ കിളികളുണ്ട്. ഹായ് രാമേട്ടാ, ടീമ വരൂ. ഹായ്. നല്ല വെയിലാണ്. ശരിയായ സീസൺ അല്ല. ഞങ്ങൾക്ക് സമയം കിട്ടിയപ്പോൾ പോകുന്നതാണ്. സീസൺ നോക്കി വന്നല്ലേ. സീസൺ നോക്കി വന്നല്ല. ഇതിൻ്റെ ഉള്ളിലാണ് രാമേട്ടൻ ഫോറസ്റ്റിൻ്റെ തൊട്ടടുത്തായിട്ട്. ഒരു എത്ര ഏക്കറുണ്ട്? ഒരു ഏക്കർ രാമേട്ടൻ വെറുതെ വാങ്ങി വെച്ചാൽ. റബ്ബർ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അവിടേക്കുള്ള യാത്രയിലാണ് ഒരു അതിര്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനാണ്. അതിലൂടെ ഒരു പുഴ അല്ലെ തോട് ഒഴുകുന്നുണ്ട്. നല്ല അരുവികൾ. നമ്മൾ ഒരു പ്രാവശ്യം പോയി കുളിച്ചതാണ്. വീണ്ടും ആ തോട്ടിൽ ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവില്ലല്ലേ. പറയാൻ പറ്റില്ല. നോക്കാം. വാങ്ങിയിട്ട് ആനനെ കാണാം രാമേട്ടൻ്റെ പറമ്പിൽ. രാമേട്ടൻ ആനക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടൊരു പറമ്പാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ആനക്ക് റെസ്റ്റ് എടുക്കാം. ആനക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വാങ്ങിയിട്ടൊരു പറമ്പ്. ഇപ്പോൾ രാമേട്ടൻ്റെ ഈ ജീവജാലങ്ങളോടുള്ള ദയാ കരുണ കണ്ടില്ലേ. അവർക്ക് വേണ്ടി ഒരു ഏക്കറിയാണ് സ്പോൺസർ ചെയ്ത്. അവരെ ഏക്കറില്ല ഒരുപാട് ആനകൾ വന്ന് വിശ്രമിക്കാറുണ്ട്. അവർക്ക് ആവശ്യമായ ഒരുപാട് പഴങ്ങൾ ആ പറമ്പത്തിനുണ്ട്. രാമേട്ടൻ്റെ ഒരു ഉറുപ്പ്യ പോലും ഇതുവരെ അവിടെ കിട്ടിയിട്ടില്ല. ഓക്കെ, ആനകളും ഉണ്ടോരാണ്. ആന പറമ്പിലേ കടക്കാൻ സമ്മതിക്കില്ല. നല്ല ചൂടാണ്. ഈ വെയിലിൻ്റെ ചൂട് പാറയിൽ തട്ടിയിട്ട് അവിടുന്ന് വരുന്ന മറ്റൊരു ചൂട് അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലാണ്. 33 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഗൂഗിൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഈ വനത്തിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട്. ആദിവാസി വിഭാഗമാണ്. അവർ വന വിഭവങ്ങൾ ശേഖരിച്ചിട്ടാണ് അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൃഷിയാണ് മെയിൻ തൊഴിൽ. ഇവിടെ വനമേഖലേൻ്റെ പല ഭാഗം വറ്റി വരണ്ടിരിക്കുകയാണ്. വെള്ളമൊന്നും കിട്ടാത്ത അവസ്ഥയാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആ തോടുകളെല്ലാം വറ്റി വണ്ടി വരണ്ടിരിക്കുന്നത്. ഒരുപാട് തോടുകളുണ്ട്. മലേൻ്റെ മുകളിൽ ഉത്ഭവിച്ചിട്ട് ഈ തോട് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് വലിയൊരു അനുഭവമായിരിക്കും. സീസണിൽ വരികയാണെങ്കിൽ വലിയൊരു അനുഭവമായിരിക്കും. മഴക്കാലത്തൊക്കെ നല്ലൊരു അനുഭവമാണ് നിങ്ങൾക്ക് ഇതിലെ നടന്നാൽ കാണാൻ പറ്റുക. ഹായ്, മഞ്ഞൾ ഉണക്കാട്ടത് കണ്ടില്ലേ. നാടൻ മഞ്ഞൾ പുഴുങ്ങിയിട്ട് ഉണക്കാനിട്ടതാ. ഹായ്, നല്ല സുഗന്ധം, നല്ല സ്മെല്ല്. Thank you.
ഓ, 1 കിലോമീറ്റർ 10 കിലോമീറ്റർ നടക്കുന്നതിന് സമാണല്ലേ. ഹായ്. ആ നോടി. ഹായ് ഗയ്സ്. വൺസ് മോർ. അങ്ങനേതാ ചക്ക കള്ളന്മാർ വന്നിട്ടുണ്ട്. ചക്ക കടത്താനുള്ള കള്ളന്മാർ, ഒരു ജോൺ കള്ളനും ഒരു രാമൻ കള്ളനും. ചക്ക പഴുത്തിട്ടുണ്ടോ മൂത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അങ്ങനെ അവസാനം രാമേട്ടൻ്റെ എസ്റ്റേറ്റിനുള്ളിലുള്ള വീട്ടിലെത്താനായി. അതാണ് രാമേട്ടൻ്റെ എസ്റ്റേറ്റിനുള്ള ബംഗ്ലാവ്. ആ ബംഗ്ലാവിലെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് രാമേട്ടൻ്റെ എസ്റ്റേറ്റ്. ഈ എസ്റ്റേറ്റിൻ്റെ ഒരു അതിര് ഇതാ ജണ്ടയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അടയാളം കണ്ടതാ ജണ്ട കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇതാണ് വെള്ളം ഉണ്ടാകുന്ന തോട്. ഈ തോട്ടിലാണ് ഞങ്ങൾ കുളിക്കാറ്. ഇതാണ് രാമേട്ടൻ്റെ ബംഗ്ലാവിലേക്കുള്ള ഹൈവേ. വണ്ടി വരതാണ്. ഈ പറമ്പ് മുഴുവൻ ആന ഉണ്ടാവും അല്ലേ രാമട്ടാ? ആ ആന, ആട്ടുപന്നി, കേഴ, മാന്, ഒരങ്ങനുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഒരങ്ങനാണ് ഇതിപ്പോ കാട്ടിലെ ഒരു നടുക്കന്നെയാന്ന് പറയാം. മഴക്കാലത്ത് ഞങ്ങളുടെ അടുത്ത് കുളിച്ചു പോകുന്നതാണ്. നല്ല വെള്ളം ഉണ്ടാവും. ഈ വീട് ഒരു പ്രാവശ്യം ഇതാവുന്ന ആന തള്ളിയ ഭാഗമാണിത്. ആന മുന്നോട്ട് ഉന്തി തള്ളിയതിൻ്റെ ഒരു അടയാളം അവിടെ കാണാം. എത്ര വർഷം ഇവിടെ വന്നിട്ട് രാമേട്ടാ? ആനയല്ല രാമേട്ടൻ അവിടെ സന്ദർശിച്ചിട്ട് എത്ര വർഷം? 99 അല്ല ഇപ്പം നിങ്ങൾ ഈ അടുത്ത കാലത്ത്, ഈ അടുത്ത കാലത്ത് ഇവിടെ സന്ദർശിച്ചത്ര? 2 വർഷമായി രാമേട്ടാ. നിൽക്കുന്ന സ്ഥലത്തൊക്കെ ആനയുണ്ടാവും. ഈ സ്ഥലം കൊടുക്കാനാണോ? ആവശ്യക്കാർ കൊടുക്കില്ല, റിസോർട്ടൊക്കെ ഉണ്ടാക്കാം. ഇത് 1 ഏക്കർ സ്ഥലം രാമേട്ടൻ കൊടുക്കുന്ന പറയുന്നത്. ഇത് കാട്ടിനുള്ളിലാണിതാ. ഇത് ആണ് ഇതൊക്കെ ഫോറസ്റ്റാണ്. അതിൻ്റെ തൊട്ട് താഴെ ഒരു അരുവി ഇതാ പോകുന്നുണ്ട്. അരുവിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റ്, ഇപ്പുറത്ത് രാമേട്ടൻ്റെ പറമ്പാണ്. സീസൺ കഴിഞ്ഞാൽ എല്ലാ മാവും പൂത്തുണ്ടല്ലോ രാമേട്ടൻ്റെ കാട്ടിനുള്ളിലെ മാവുകളൊക്കെ. തളിർത്ത് പോയി. കാട്ടിനുള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ കാടിൻ്റെ ഭംഗി ഇതാ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ജോണട്ടെ. പിടിക്കണ്ട് ഇവിടെ ആന വരാറില്ല ഇപ്പോ വെള്ളമില്ലാത്തോണ്ടല്ലേ. വെള്ളം ഉണ്ടെങ്കിൽ ഫുള്ള് ആന അവിടെ ഉണ്ടാകല്ലേ. ആ
കാട്ടിനുള്ളിൽ വാട്ടക്കപ്പ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. കാട്ടിനുള്ളിൽ താമസിക്കുന്നവര് കപ്പ പുഴുങ്ങി പാറപ്പുറത്ത് ഉണക്കുന്ന വാട്ടക്കപ്പ രംഗമാണിത്. എത്ര ദിവസം എടുക്കും ഉണങ്ങാൻ? 5 ദിവസം അല്ലേ? 5 ദിവസമായി ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാലം ഉപയോഗിക്കാം? എത്ര തവണ ഉപയോഗിക്കലേ? ആദ്യം വെള്ളത്തിലിട്ട് പുതിർത്തണം. വെള്ളത്തിലിട്ട് വേവിക്കണം അല്ലേ? വേവിച്ചിട്ട് എങ്ങനെ ആക്കി എടുക്കല? അവന്റെ പേരെന്താ? ദീപ. പഠിക്കണേ? എത്ര പഠിക്കുന്നത്? 1 ലെ. ഇതോ ഇയാളെ പേരോ? ഇങ്ങനെ പേരോ? പേര് ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കല്ലേ. ഏ പഴമാണ്, അണിപ്പൂവനാണ് കഴിക്കണം. താങ്ക് യു, താങ്ക് യു എന്ന് ചെറിയാള്. ഹായ്. ഇവിടെ ആന വരൂ. ഇവിടെ വെള്ളമുണ്ടല്ലേ? അല്ലെങ്കിൽ വരും. ചക്കേന്റെ സമയല്ലേ? അഞ്ചു ദിവസം എടുക്കും ഈ കപ്പയൊന്നും ഉണങ്ങി കിട്ടാൻ. അതുവരെ ഇവര് കാട്ടിൽ തന്നെയാ കിടക്കുന്നത്. ഊണും ഉറക്കം ഒക്കെ ഇവിടെ തന്നെയാണ്. ഭക്ഷണമൊക്കെ താമ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇവർ ഇവിടെ ഉണ്ടാക്കി ആനൻ്റെയും പിന്നെ മറ്റു കാട്ടുപോത്ത് അതുകൂടാതെ പന്നി ഇവരെല്ലാം അകറ്റി നിർത്തി ഇവർ വളരെയധികം കഷ്ടപ്പെട്ടാണ്. വാട്ടക്കപ്പ വാട്ടക്കപ്പ എന്നല്ലാവരും നമ്മൾ പറയും, പക്ഷേ ഈ വാട്ടക്കപ്പ ഉണ്ടാക്കാനുള്ള പാട് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇത് പാറേൻ്റെ പുറത്ത് ഇങ്ങനെ വാട്ടിയിട്ട്, അതായത് വെള്ളത്തിൽ പുഴുങ്ങിയിട്ട്, ഇതായത് ചേച്ചി ഇതാ കാട്ടിനുള്ളിൽ പാറേൻ്റെ മുകളിലാണ് ഇത് ഉണക്കിയെടുക്കുന്നത്. ഇത് ഉണക്കിയെടുത്ത് ഒരു 100 കിലോന് 100 കിലോ വട്ടക്കപ്പ പുഴുങ്ങി ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 35 കിലോ കിട്ടും അല്ലേ? ഇപ്പം കിലോന് 60 രൂപ ഒക്കെ കിട്ടുന്നുണ്ട്. എത്ര വരെ പോകുന്നത്? 70-80 രൂപ വരെ പോരണത് പറഞ്ഞത്. മഴക്കാലത്തെ വില കൂടല്ലേ? പന്നി ആന എന്നിവയെല്ലാം അതിജീവിച്ചിട്ടാണ് ഈ വാട്ടക്കപ്പ ഉണ്ടാക്കുന്നത്. ഈ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാട്ടക്കപ്പ ഉണ്ടാക്കുന്നത് കാണുന്നത്. ചേച്ചിൻ്റെ പേരെന്താ? സരോജിനി ചേച്ചിയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നത്. ടാറ്റ. എല്ലാരും ടാറ്റ എടുക്കോ. രണ്ടു മൂന്ന് മണിക്കൂർ നല്ല കൊടും ചൂട്ടിലൂടെ ഞങ്ങൾ ആ വനത്തിന്റെ പല മേഖലയിലും പോയി പല കാഴ്ചകളും കണ്ടു. അതിനുശേഷം ഞങ്ങൾ താഴെ ഇറങ്ങി വന്ന് അവിടുത്തെ ആ കാട്ടിലെ മക്കളെ കൂടെ ഞാനും രാമേട്ടനും എല്ലാവരും കൂടി തോട്ടിൽ ചാടി കുളിച്ചു. നല്ല ആഴമായിരുന്നു. കൊത്തിക്കൊണ്ടിരിക്കുന്നത് മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മീൻ അനുഭവമായിരുന്നു. എന്നാലും അവരെ കൂടെ കുളിക്കാനും ആ കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും ഈ തണുത്ത വെള്ളത്തിൽ കുളിക്കാനും അതിനോട് കഴിഞ്ഞു സന്തോഷം വളരെ. ഞങ്ങൾ ശരിക്കുന്ന ചിലപ്പോൾ ശരിക്കും റീചാർജ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നീന്തി വരും, നീന്തി. എന്താ